ഇപ്പോൾ കോൺഗ്രസ് വിട്ട് കൂടുതൽ ആളുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, സരിനെ പിന്താങ്ങുന്നു എന്നാണ് അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നു എന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് സുരേഷ് ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതെ, ഞാനിവിടെ വ്യക്തമാക്കിയല്ലോ, പാലക്കാട് കോൺഗ്രസിൻ്റെ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കാലാകാലമായി ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഈ രഹസ്യ ബാന്ധവം നാൾക്ക് നാൾ വെളിച്ചത്ത് വരുന്നു. അത് കോൺഗ്രസിൻ്റെ മണ്ഡലം തരം വരെയുള്ള പ്രവർത്തകർ മനസ്സിലാക്കുന്നു. അതിൽ പ്രതിഷേധിച്ചിട്ടാണ്, ഞങ്ങളാരും ഇവരെ നിർബന്ധിച്ചിട്ടല്ല, സ്വയം അതിനകത്തെ നിരവധി കൊള്ളരുതായ്മകൾ ബി ജെ പിയുമായിട്ടുള്ള ഇത്തരം ബന്ധങ്ങളെല്ലാം അവർ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് അവർ കോൺഗ്രസിനോട് മതിയാക്കി ഞങ്ങളോടൊപ്പം നിൽക്കുന്നത്. സരിനെ വിജയിപ്പിക്കാനാണ് ഈ വന്നവരെല്ലാം ആഹ്വാനം ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സരിൻ തുടക്കത്തിൽ ഉയർത്തിയിട്ടുള്ള ആ ഒരു നിലപാട് കൂടുതൽ കൂടുതൽ ശരിവയ്ക്കും വിധമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ദൈനംദിനം പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകും. കോൺഗ്രസിനകത്തെ തുടർച്ചയായിട്ടുള്ള ഈ പൊട്ടിത്തെറി ഈ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തുന്നത്. അതായത് ഈ വന്നവരെല്ലാവരും കോൺഗ്രസിനെ വിട്ടുപോയവരെല്ലാം സരിന് പിന്തുണ പ്രഖ്യാപിക്കുക ചെയ്ത്. അപ്പം ഇന്നലെ രാഹരി കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി ശശി, അദ്ദേഹത്തിൻ്റെ ഭാര്യ സിത്താര, ഈ രണ്ടുപേരും കോൺഗ്രസ് വിടുമെന്ന് പറഞ്ഞിട്ടില്ല. കോൺഗ്രസ്സാണ് ഞങ്ങൾ, വികസനങ്ങളൊന്നും നടക്കുന്നില്ല, ആ വികസനം നടക്കാത്തത് ഷാഫി പറമ്പിലിൻ്റെ കാരണമാണ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ എം എൽ എ ഓഫീസിൽ നിരവധി തവണ കയറി ഞങ്ങൾ അപമാനിതരായി തിരിച്ചു വന്നു. അതുകൊണ്ട് വികസനം സരിനെത്തിക്കുകയാണെങ്കിൽ സരിനൊപ്പം ഞങ്ങൾ നിൽക്കും, സരിന് വേണ്ടി വർക്ക് ചെയ്യും. അപ്പം അത്രത്തോളം മടുത്തു, കോൺഗ്രസ്സിന് മടുത്തു, കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക്, കോൺഗ്രസിൻ്റെ ഭാരവാഹികൾക്ക്. ആ നിലയിലേക്ക് ഒരു ഗൂഢസംഘത്തിൻ്റെ കയ്യിലായി കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം, ഡി സി സിയുടെ നേതൃത്വം, ഒരു ഗൂഢസംഘം ഷാഫിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗൂഢസംഘത്തിൻ്റെ കയ്യിലായി. അത് സാധാരണ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ മനസ്സിലാക്കി തുടങ്ങി. അതാണ് ഇപ്പോൾ കാണുന്നത്.